ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് പ്രൊജക്ട് മാനേജർ, അതുപോലെ സിവിൽ എഞ്ചിനീയർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകളിലേക്കും, പിന്നീട് വരുന്നിരിക്കുന്നത് മിൽമയിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻ്റ് എച്ച് ആർ ഡി ഓഫീസർ തസ്തികയിലേക്കും ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി അപ്ഡേറ്റ് ചെയ്ത് ജോലി നേടാൻ കഴിയുന്നതാണ്. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ലൊരവസരമായിട്ടാണ് സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിലേക്ക് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളുള്ളത്. മാസ്റ്റേഴ്സ് ഡിഗ്രി സ്പെഷ്യലൈസ്ഡ് ഇൻ ഫോറസ്ട്രി ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഈക്വലന്റ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസും വേണം. അതുപോലെ അതിലേക്ക് 45,000 രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനമുണ്ടായിരിക്കാം. 31/12/2023 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നീട് സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്, അതിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. അതിലേക്ക് എക്സ്പീരിയൻസ് മിനിമം 4 ഇയർ എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, ഒരു വേക്കൻസി. +2 പാസ്സായിരിക്കും. അതുപോലെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PGDC ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതിലേക്ക് 31/12/2023 കണക്കാക്കിയിട്ട് 40 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് റെമ്യൂറേഷൻ 20,000 രൂപയായിരിക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കാം. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി 17/1/2024 വരെ ഇതിലേക്ക് അപേക്ഷിക്കാം. രണ്ടാമത്തെ മിൽമയിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. മിൽമയിലേക്ക് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ സി എം ഡിക്ക് കീഴിൽ മിൽമ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അതിലേക്ക് 10/1/2024 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അസിസ്റ്റൻ്റ് എച്ച് ആർ ഡി ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി. അതുപോലെ അതിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. 36,750 രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം. 40 വയസ്സ് വരെയുള്ള അതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ രണ്ട് പോസ്റ്റിലേക്കും അപേക്ഷിക്കുക. താഴെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.